ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക് ട്രാവലിൻ്റെ സംഗത സഹചാരിയും സുജിതേട്ടൻ്റെ സുഹൃത്തുമായ എമിൽ എങ്ങനെ ഹാരിയർ എടുത്തു എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മൾ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ മാസമാണ് ഏറ്റവും പുതിയ ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ ുള്ള മരീന മോട്ടോർസിൽ നിന്നാണ് ഈ വണ്ടി എമിൽ ജോർജ് സ്വന്തമാക്കുന്നത്. എനിക്ക് ബ്ലാക്ക് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നും എമിൽ ടെക് ട്രാവലി വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാരിയർ ഡാർക്ക് എഡിഷൻ തന്നെ വാങ്ങിയതെന്ന് എമിൽ പറയുന്നു. അതിനുശേഷമാണ് ടെക് ട്രാവലി എന്ന സുജിത് ഭക്തന്റെ ചാനലിൽ ഈ വണ്ടിയുടെ റിവ്യൂ വന്നത്. എന്ന യൂട്യൂബ് ചാനലിലൂടെ വണ്ടിയുടെ എൻജിൻ തുറന്നു കാണിച്ചാണ് എമിൽ ഈ വീഡിയോയുടെ തുടക്കം കുറിച്ചത്. ഇതിന്റെ എൻജിൻ MG ഹെക്ടറുടെ പോലെ തന്നെയാണെന്നും എമിൽ ജോർജ് ആ സമയത്ത് സുജിത്തേട്ടനോട് പറയുന്നുണ്ടായിരുന്നു. അകവും പുറവുമെല്ലാം ബ്ലാക്ക് കളറിലാണെന്ന് ആ സമയത്ത് എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് കളർ ഹാരിയറിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ടെന്നും എമിൽ ജോർജ് ആ വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു. നാലുപേർക്ക് സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്നും എമിൽ ജോർജ് ആ സമയത്ത് ടെക് ട്രാവലിറ്റ് എന്ന സുജിത്തേട്ടൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഹാരിയറിൻ്റെ ബ്ലാക്ക് കളറാണ് എന്നും എമിൽ ജോർജ് പറയുന്നു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പണിയാണെന്നും എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. എഡിഷൻ ഫുൾ ബിക്രോം ചെയ്യാനാണ് തൻ്റെ അഭിപ്രായമെന്നും എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. തനിക്ക് തിളക്കങ്ങളോടു വലിയ അഭിപ്രായമില്ലെന്നും ആ സമയത്ത് എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. സിറ്റി മോഡ്, ഇക്കോണമി മോഡ് എന്നിങ്ങനെ മൂന്ന് മോഡിലാണ് ഹാരിയർ ഇറങ്ങുന്നത്. സ്പോർട്സ് മോഡ് അത്ര കംഫർട്ടബിൾ അല്ല എന്നും സിറ്റി മോഡ് ആണ് കംഫർട്ടബിളും എന്നും എമിൽ ജോർജ് പറഞ്ഞു. കാപ്പബിലിറ്റി ഹാരിയറിന് ഉണ്ടാവുന്നതല്ല എന്നും എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 3 വർഷമായി എമിൽ ജോർജ് ടാറ്റയുടെ വണ്ടികളാണ് ഉപയോഗിക്കുന്നതെന്നും ആ വീഡിയോയിൽ പറഞ്ഞു. എന്തായാലും പുതിയ ഹാരിയർ എനിക്ക് നല്ല ഇഷ്ടമായി എന്നും എമിൽ ജോർജ് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ. അതിനു മുമ്പ് നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക് ട്രാവലിൻ്റെ സംഗത സഹചാരിയും സുജിതേട്ടൻ്റെ സുഹൃത്തുമായ എമിൽ എങ്ങനെ ഹാരിയർ എടുത്തു എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മൾ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ മാസമാണ് ഏറ്റവും പുതിയ ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ ഉള്ള മരീന മോട്ടോർസിൽ നിന്നാണ് ഈ വണ്ടി എമിൽ ജോർജ് സ്വന്തമാക്കുന്നത്. എനിക്ക് ബ്ലാക്ക് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നും എമിൽ ടെക് ട്രാവലി വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാരിയർ ഡാർക്ക് എഡിഷൻ തന്നെ വാങ്ങിയതെന്ന് എമിൽ പറയുന്നു. അതിനുശേഷമാണ് ടെക് ട്രാവലി എന്ന സുജിത് ഭക്തന്റെ ചാനലിൽ ഈ വണ്ടിയുടെ റിവ്യൂ വന്നത്. എന്ന യൂട്യൂബ് ചാനലിലൂടെ വണ്ടിയുടെ എൻജിൻ തുറന്നു കാണിച്ചാണ് എമിൽ ഈ വീഡിയോയുടെ തുടക്കം കുറിച്ചത്. ഇതിന്റെ എൻജിൻ MG ഹെക്ടറുടെ പോലെ തന്നെയാണെന്നും എമിൽ ജോർജ് ആ സമയത്ത് സുജിത്തേട്ടനോട് പറയുന്നുണ്ടായിരുന്നു. അകവും പുറവുമെല്ലാം ബ്ലാക്ക് കളറിലാണെന്ന് ആ സമയത്ത് എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് കളർ ഹാരിയറിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ടെന്നും എമിൽ ജോർജ് ആ വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു. നാലുപേർക്ക് സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്നും എമിൽ ജോർജ് ആ സമയത്ത് ടെക് ട്രാവലി എന്ന സുജിത്തേട്ടൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഹാരിയറിൻ്റെ ബ്ലാക്ക് കളറാണ് എന്നും എമിൽ ജോർജ് പറയുന്നു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല
പണിയാണെന്നും എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. എഡിഷൻ ഫുൾ ബിക്രോം ചെയ്യാനാണ് തന്റെ അഭിപ്രായമെന്നും എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. തനിക്ക് തിളക്കങ്ങളോടു വലിയ അഭിപ്രായമില്ലെന്നും ആ സമയത്ത് എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. സിറ്റി മോഡ്, മോഡ്, ഇക്കോണമി മോഡ് എന്നിങ്ങനെ മൂന്ന് മോഡിലാണ് ഹാരിയർ ഇറങ്ങുന്നത്. സ്പോർട്സ് മോഡ് അത്ര കംഫർട്ടബിൾ അല്ല എന്നും സിറ്റി മോഡ് ആണ് കംഫർട്ടബിളും എന്നും എമിൽ ജോർജ് പറഞ്ഞു. കാപ്പബിലിറ്റി ഹാരിയറിന് ഉണ്ടാവുന്നതല്ല എന്നും എമിൽ ജോർജ് പറയുന്നുണ്ടായിരുന്നു. മൂന്ന് വർഷമായി എമിൽ ജോർജ് ടാറ്റയുടെ വണ്ടികളാണ് ഉപയോഗിക്കുന്നതെന്നും ആ വീഡിയോയിൽ പറഞ്ഞു. എന്തായാലും പുതിയ ഹാരിയർ എനിക്ക് നല്ല ഇഷ്ടമായി എന്നും എമിൽ ജോർജ് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ. അതിനു മുമ്പ് നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യാ അടുത്ത വീഡിയോയിൽ കാണാം.